നമസ്കാരം മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. നൻപൻസ് വിജയി മക്കൾ ഈയക്കം അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോവിഡ് കാലത്ത് ദുരിതമനുഭവിക്കുന്ന തിയേറ്റർ ജീവനക്കാർക്ക് സാമ്പത്തിക സഹായം കൈമാറി. ചടങ്ങിന്റെ ഉദ്ഘാടനം പുനലൂർ MLA PS സുബാൽ നിർവഹിച്ചു. സെന്റ് ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് അഞ്ചൽ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലും മാതൃകയിൽ നിൽക്കുന്ന തമിഴ്നടൻ ഇളയ ദളപതി വിജയിയുടെ ആരാധനാ സംഘടനയായ നൻപൻസ് വിജയി മക്കൾ ഇയക്കം അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധനസഹായം കൈമാറിയത്. കോവിഡ് മഹാമാരി കാലത്ത് നിരവധി മാസങ്ങളായി തിയേറ്ററുകൾ അടഞ്ഞുകിടക്കുന്നതിനാൽ തൊഴിലില്ലാതെ ദുരിതമനുഭവിക്കുന്ന തിയേറ്റർ ജീവനക്കാർക്ക് ഒരു കൈത്താങ്ങെന്ന നിലയിലാണ് തിയേറ്റർ ജീവനക്കാർക്ക് സാമ്പത്തിക സഹായം കൈമാറിയത്. ചടങ്ങിന്റെ ഉദ്ഘാടനം പുനലൂർ MLA PS സുബാൽ നിർവഹിച്ചു. ഇടയ്ക്ക് ഒരു ഘട്ടത്തിൽ തുറന്നുവെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അടച്ചിടേണ്ടി വന്നു. നമുക്കറിയാം, സിനിമ വ്യവസായമാകെ വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. സിനിമാ മേഖല എന്ന് പറയുമ്പോൾ വൻകിട താരങ്ങൾ മാത്രമല്ല, നമുക്കറിയാം എത്രയോ കലാകാരന്മാരാണ് ഇതിനനുബന്ധമായിട്ട് നിലനിൽക്കുന്നത്. ചെറിയ വരുമാനത്തിൽ തന്നെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി പേരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ജീവിതം വഴിപെട്ടി നിൽക്കുന്നൊരവസ്ഥയാണ്. നമ്മുടെ നാടും പരിസരവും എല്ലാം സജീവം ആകണമെങ്കിൽ നമ്മുടെ തിയേറ്ററുകൾ തുറന്ന് എല്ലാവർക്കും സിനിമ കാണാനുള്ള അവസരം ഉണ്ടാകണം. എന്തായാലും ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അനുകൂലമായ തീരുമാനമെടുത്തിട്ടുണ്ട്. 25-ാം തീയതി അല്ലേ തിയേറ്ററുകൾ തുറക്കും എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ്. വളരെ സന്തോഷകരമാണ്. നമ്മുടെ തിയേറ്ററുകളെല്ലാം തുറന്ന് പ്രവർത്തിച്ച് ഈ മേഖലയിലുള്ള പ്രതിസന്ധി താമസിയാതെ പരിഹരിക്കാൻ കഴിയട്ടെ എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ടവരാണ് ഈ തിയേറ്ററുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ. അവരെ സഹായിക്കാൻ എടുത്ത തീരുമാനം ഏറ്റവും നല്ല തീരുമാനം. ശ്രീ വിജയ് തെന്നിന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടനാണ്. ഞാൻ വിജയുടെ സിനിമകൾ പലപ്പോഴും കാണാറുണ്ട്. ഒരുപാട് സിനിമകൾ വിജയുടെ സിനിമകൾ കണ്ടു. അതിലേറ്റവും എടുത്തു പറയാൻ കഴിയുന്നത് വളരെ ആനുകാലികമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പ്രതിപാദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾ ചിത്രത്തിന്റെ ഭാഗമായി പലപ്പോഴും വരാറ്. അതിൽ ഞാൻ എടുത്തു പറയുന്ന ഒരു ചിത്രം വെപ്സൽ എന്നാണ് ഒരു ചിത്രം. രാജ്യത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പൊ അത്തരം മെസ്സേജുകൾ അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ സമൂഹത്തിന് ലഭിക്കുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. മാത്രമല്ല, പ്രതീകാത്മകമായി അദ്ദേഹം സൈക്കിൾ ചവിട്ടിയ കാര്യങ്ങളുമൊക്കെ നല്ലതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം പ്രചരിച്ച കാര്യമാണ്. ഞാൻ അതിനെ സംബന്ധിച്ച് ഒന്ന് വിശദമായ അവസരത്തിൽ പോകുന്നത്, എന്തായാലും ഒരു സാമൂഹികമായ പ്രതിബദ്ധത അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ കാണാൻ കഴിയുന്നു എന്നുള്ളത് നമ്മളെല്ലാവരെയും വളരെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. അഞ്ചൽ പട്ടണത്തിലെ 2 തിയേറ്ററുകളിലായി ജോലി ചെയ്തു വന്നിരുന്ന 16 തൊഴിലാളികൾക്കാണ് സാമ്പത്തിക സഹായം കൈമാറിയത്. പ്രസിഡന്റ് ആദർശ് MP, സെക്രട്ടറി നബീൻ, ട്രഷറർ റാഫി, വൈസ് പ്രസിഡന്റ് അൻവർ ഏറം, ജോയിന്റ് സെക്രട്ടറി അരുൺ, എക്സിക്യൂട്ടീവ് മെമ്പർ ശരത്, ജിജിൽ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. റിപ്പോർട്ടർ സുനിൽ ജി, അഞ്ചൽ. അഞ്ചൽ സെന്റ് ജ്വല്ലറിയുടെ 1-ാം വാർഷികാഘോഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർഷികാഘോഷവേളയിൽ സെന്റ് ജ്വല്ലറി നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന സമ്മാനങ്ങളുടെ പൊടിപൂരം. കുറഞ്ഞ പണിക്കൂലിയിൽ കൂടുതൽ സമ്മാനങ്ങൾ, ഭാഗ്യ പരീക്ഷണങ്ങളില് നറുക്കെടുപ്പില്ല. പെർച്ചേസ് ചെയ്യുന്ന തൂക്കത്തിന് ആനുപാതികമായി 4 ഗ്രാം മുതലുള്ള എല്ലാ പെർച്ചേസിനും വിലയേറിയ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം. അയൺ ബോക്സ്, ഫാൻ, ഇൻഡക്ഷൻ കുക്കർ, മിക്സി, ഗ്യാസ് സ്റ്റൗ, TV, മൊബൈൽ ഫോൺ, AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ തുടങ്ങി വിലപിടിപ്പുള്ള നിരവധി സമ്മാനങ്ങൾ. ഈ വാർഷികാഘോഷവേളയിൽ ട്രൂ വാല്യൂ ഓഫറിലൂടെ എല്ലാ ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. സെന്റ് ആനിവേഴ്സറി ബ്രൈഡൽ ഫെസ്റ്റോടനുബന്ധിച്ച് വിവാഹാഭരണങ്ങൾ ബുക്ക് ചെയ്യുന്ന ആദ്യത്തെ 50 പേർക്ക് പവന് 1000 രൂപ കുറവ് നൽകുന്നു. എല്ലാ ഓഫറുകളും പരിമിത കാലത്തേക്ക് മാത്രം. നിങ്ങളുടെ സ്നേഹത്തിന് സ്വർണത്തിന്റെ 10 മാറ്റ് പരിശുദ്ധി ഇനി ഞങ്ങളിലൂടെ. സെന്റ് ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് അഞ്ചൽ.